നമസ്കാരം മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കളഞ്ഞു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു മന്ത്രത്തെ കുറിച്ചാണ് പറയുന്നത് ഇത് ഒരു പത്ത് ഇരുപതോ വർഷങ്ങൾക്ക് മുൻപ് കളഞ്ഞു പോയ ഒരു വസ്തു തിരിച്ചു കിട്ടുന്നതിന് വേണ്ടിയല്ല ഇപ്പോൾ റീസെൻ്റ് ആയി എന്തെങ്കിലുമെല്ലാം കളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് കിട്ടുന്നതിന് വേണ്ടിയുള്ള ഒരു മന്ത്രമാണ് കാരണം പണ്ട് നമ്മൾ കളഞ്ഞു പോയ ഏതെങ്കിലും ഒരു വസ്തു പിന്നെ തിരിച്ചു കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് ഏതൊരു വസ്തുവും കളഞ്ഞു പോയി വളരെ ചെറിയൊരു ലിമിറ്റഡ് പീരിയഡിനുള്ളിലാണെങ്കിൽ അത് നമുക്ക് തീർച്ചയായും ഈ മന്ത്രം കൊണ്ട് തിരിച്ചു കിട്ടും പലരും പറയുന്നത് കേട്ടിട്ടുണ്ടാവുമല്ലോ അവരുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയ വസ്തുക്കളെ ഒരു വസ്തു എവിടെയോ വെച്ചു പിന്നീട് എവിടെ വെച്ചു എന്ന് മറന്നുപോയി ഒരുപാട് അന്വേഷിച്ചു കിട്ടിയില്ല അതുപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് വില കൂടിയ വസ്തുക്കൾ സ്കൂളിൽ കളഞ്ഞു പോകാറുണ്ട് ഒരു വസ്തു കാണാതെ പോയാൽ മൂന്ന് റീസൺസ് റീസൺസാണുള്ളത് ഒന്നുകിൽ അത് എവിടെ വെച്ചു എന്നത് ഓർക്കാത്തതാകാം അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയ വഴിയിൽ കളഞ്ഞു പോയതാകാം അല്ലെങ്കിൽ ആരെങ്കിലും അത് എടുത്തതാകാം ഇങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ കളഞ്ഞു പോയ ആയിരിക്കാം ചിലപ്പോൾ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയ ഏതെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം അവർ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിന് വേണ്ടി ഒക്കെ ചൊല്ലാവുന്ന ഒരു മന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത് ഈ മന്ത്രം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇതുകൂടാതെ സ്വർണം കളഞ്ഞു പോയാൽ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചും പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ നിന്നും കളഞ്ഞു പോയ ഒരു വസ്തു തിരിച്ചു കിട്ടുന്നതിന് അതുപോലെ നമ്മുടെ വീട്ടിൽ നിന്നും പുറപ്പെട്ടു പോയ ഒരു ഫാമിലി മെമ്പർ തിരിച്ചു വീട്ടിലേക്ക് വരുന്നതിന് ഒക്കെ ചൊല്ലാവുന്ന ഈ മന്ത്രത്തിൻ്റെ പേരെന്ന് പറയുന്നത് കാർത്ത വീരാർജുന മന്ത്രം എന്നാണ് പേര് കേൾക്കുമ്പോൾ അർജുനനുമായി ബന്ധമുള്ള ഒരു മന്ത്രമാണ് എന്ന് വിചാരിക്കാം പക്ഷേ അർജുനനുമായി യാതൊരു ബന്ധവും ഈ മന്ത്രത്തിനില്ല കാർത്ത വീരാർജുന ഒരു രാജാവായിരുന്നു സഹസ്രബാഹു അർജുന എന്നും ശ്രീ സഹസ്രാർജുന എന്നും പറയാറുണ്ട് ഈ മന്ത്രത്തെ മഹാവിഷ്ണുവിന്റെ കയ്യിലുള്ള സുദർശന ചക്രത്തിന്റെ സ്വയം അവതാരമായിട്ടാണ് കാർത്ത വീരാർജുന എന്നാണ് പുരാണങ്ങൾ പറയുന്നത് പുരാണങ്ങൾ അനുസരിച്ച് ഈ രാജാവ് മഹിഷ്മതി എന്ന രാജ്യം എൺപത്തി അയ്യായിരം വർഷങ്ങൾ ഭരിച്ചിരുന്നു എന്നും ഏഴ് ഭൂഖണ്ഡങ്ങൾ കീഴടക്കിയിട്ടുണ്ട് എന്നുമാണ് ഈ കാർത്ത വീരാർജുന എന്ന രാജാവിൻ്റെ ജനനത്തെക്കുറിച്ച് ദ പുരാണത്തിൽ പരാമർശിച്ചിട്ടുള്ള കഥയാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഏഴ് ദ്വീപുകളുടെ രാജാവായിരുന്നു കൃതവീര്യ എന്ന രാജാവ് അദ്ദേഹത്തിന്റെ റാണിയുടെ പേര് ശീലാദര ദേവി എന്നായിരുന്നു ഇവർക്ക് നൂറു കുട്ടികൾ ഉണ്ടായിരുന്നു പക്ഷേ ചാവൻ മഹർഷിയുടെ ശാപത്താൽ നൂറു കുട്ടികളും നഷ്ടപ്പെട്ടു മരണപ്പെട്ടു പോയി അതിനു ശേഷം ദേവഗുരുവായ ബൃഹസ്പതി ഈ ദമ്പതികളോട് അവർക്ക് ഒരു അവകാശി ഉണ്ടാവുന്നതിനായി സൂര്യദേവനെ പ്രീതിപ്പെടുത്താൻ ഉപദേശിച്ചു അങ്ങനെ അവർ സൂര്യദേവനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി സൂര്യഭഗവാൻ ദമ്പതികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് സപ്ത സപ്തമി വ്രതം അനുഷ്ഠിക്കാൻ പറഞ്ഞു ഈ വ്രതം ഏഴ് സപ്തമി തിഥികളിൽ അനുഷ്ഠിക്കുന്നത് വഴി അവരുടെ പാപങ്ങളെല്ലാം നിശേഷം മാറിക്കിട്ടുകയും പാപങ്ങൾ നീങ്ങുന്നത് വഴി സന്താന ഭാഗ്യം ലഭിക്കുകയും ചെയ്യും എന്ന് അരുളി ചെയ്തു സപ്ത സപ്തസപ്തമി വ്രതം ഒരു പ്രത്യേക രീതിയിലാണ് എടുക്കാറുള്ളത് ചാണകം ഉണ്ടയാക്കി വീടിന് മുന്നിലിടുന്ന കോലങ്ങളുടെ ഇടയിൽ വെച്ച് ഉണക്കിയെടുക്കും ചാണകം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം നമ്മൾ സാധാരണ സൂര്യ പൊങ്കാല ഇടുന്നത് പോലെ പായസം ഉണ്ടാക്കും ഈ വ്രതത്തിന് പാൽപായസമാണ് ഉണ്ടാക്കുന്നത് അതിനായി ആദ്യം കലം വെച്ച് അതിൽ പാലൊഴിച്ച് തിളപ്പിച്ച് പാൽ പായസം ഉണ്ടാക്കും ഇവിടെ വ്യത്യാസമെന്ന് പറയുന്നത് വിറകിന് പകരം ഉണക്കിയ ചാണക ഉണ്ടകളാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പാൽപായസം ഉണ്ടാക്കി സൂര്യന് സമർപ്പിക്കും ഇത് തുടർച്ചയായി ഏഴ് സപ്തമി തിഥികളിലാണ് ചെയ്യാറുള്ളത് കൃതവീര്യ എന്ന രാജാവ് ഈ അനുഷ്ഠിക്കുകയും അദ്ദേഹത്തിന് സുദർശന ഭഗവാന്റെ അവതാരമായ കാർത്ത വീരാർജുനനെ പുത്രനായി ലഭിക്കുകയും ചെയ്തു എന്നാണ് കാർത്ത വീരാർജുനന് ആയിരം കൈകൾ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ കളഞ്ഞു പോകുന്ന വസ്തുക്കൾ എല്ലാം തന്നെ ആ രാജാവ് കണ്ടുപിടിച്ചു കൊടുക്കുമായിരുന്നു ഈ കാർത്ത വീരാർജുന മന്ത്രം പൂർണ്ണ വിശ്വാസത്തോടെ ചൊല്ലിയാൽ നൂറ് ശതമാനം വർക്കാകും ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ശ്ലോകമാണിത് വിശ്വാസത്തോടെ ചൊല്ലണം കാണാതെ പോയ വസ്തു കിട്ടുന്നത് വരെ ചൊല്ലണം ഒരാഴ്ചയോ പതിനഞ്ച് ദിവസമോ ചൊല്ലിയിട്ട് കിട്ടിയില്ല അതുകൊണ്ട് ഇനി ചൊല്ലുന്നില്ല എന്ന ഒരു തീരുമാനം എടുക്കരുത് എല്ലാ ദിവസവും ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റോ അവരവരുടെ സമയത്തിനനുസരിച്ച് ചൊല്ലിയാൽ മതി ചിലർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും ചിലർക്ക് കുറച്ച് താമസിക്കും രണ്ടാഴ്ച ചൊല്ലിയിട്ട് കിട്ടിയില്ല എന്ന് കരുതി കളയാതെ തുടർച്ചയായി ചൊല്ലിയാൽ തീർച്ചയായും റിസൾട്ട് കിട്ടും ഇത് എവിടെ ഇരുന്നും ചൊല്ലാവുന്നതാണ് വിളക്കിന് മുന്നിൽ ഇരുന്ന് ചൊല്ലണം എന്നൊന്നുമില്ല നമുക്ക് ഹാളിലോ ബെഡ്റൂമിലോ എവിടെയിരുന്നു ഇത് ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം കാർത്ത വീരാർജുനോ നാമ രാജ ബാഹുസഹസ്രവാൻ തസ്യ സ്മരണ മാത്രേണ ഗതം നഷ്ടം ച ലഭ്യത അതായത് കാർത്ത വീരാർജുന എന്ന പേരുള്ള രാജാവ് ആയിരം കൈകളോട് കൂടിയവൻ ഇത് നമ്മൾ സ്മരിക്കുമ്പോൾ തന്നെ തക്ഷണം നമ്മുടെ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു ലഭിക്കും എന്നാണ് അർത്ഥം ഓം കാർത്ത വീരാർജുനോ നാമ രാജ ബാഹുസഹസ്രവാൻ തസ്മരണമാത്രേണ ഗതം നഷ്ടം ച ലഭ്യതേ ഇപ്പോൾ ഈ മന്ത്രം സ്വർണം നഷ്ടപ്പെട്ടു പോയാലും നമുക്ക് ചൊല്ലാവുന്ന ഒരു മന്ത്രം തന്നെയാണ് എന്നാൽ സ്വർണം മാത്രം നഷ്ടപ്പെട്ടു പോയാൽ ചൊല്ലാവുന്ന മറ്റൊരു മന്ത്രം കൂടിയുണ്ട് ഇതിൻ്റെ പേര് അഗതീശ്വര മന്ത്രം എന്നാണ് മന്ത്രം ഇതാണ് ഓം പരമപുരുഷായ പരമേശ്വരായ പരമാർത്ഥ പ്രധായ നമ ഇത്രയേ ഉള്ളൂ ഓം പരമപുരുഷായ പരമേശ്വരായ പരമാർത്ഥ പ്രധായ നമ മന്ത്രം ഒറ്റ ലൈനേ ഉള്ളൂ പക്ഷേ ഈ മന്ത്രം ചൊല്ലേ ചൊല്ലുന്നതിന് കുറച്ച് രീതികളുണ്ട് ഈ മന്ത്രം പതിനൊന്ന് തിങ്കളാഴ്ചകളിലാണ് ചൊല്ലേണ്ടത് സമയം രാവിലെ ഏഴരയ്ക്കും ഒൻപതിനും ഇടയ്ക്ക് ശിവലിംഗത്തിനോ ശിവന്റെ ഫോട്ടോക്കോ കൂവള ഇല സമർപ്പിച്ചതിന് ശേഷം ആയിരത്തി എട്ട് തവണയാണ് ഇത് ചൊല്ലേണ്ടത് ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ഒരാൾക്കൂട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്വർണത്തിന് വേണ്ടി ചൊല്ലിയിട്ട് കാര്യമില്ല വളരെ റീസൻ്റായി നഷ്ടപ്പെട്ടു പോയ ആഭരണങ്ങൾക്ക് വേണ്ടി ചൊല്ലാവുന്നതാണ് തിങ്കളാഴ്ച രാവിലെ രാഹുകാല സമയത്ത് ചൊല്ലുന്നതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് നൽകുന്നത് ഇനി ആ രാഹുകാല സമയത്ത് ചൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ രാഹുകാലത്തിന് തൊട്ടു മുൻപോ അല്ലെങ്കിൽ രാഹുകാലത്തിന് ശേഷമോ ഉടൻ തന്നെ ചൊല്ലാവുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം